കണ്ണൂർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് തെരഞ്ഞെടുപ്പ് 14-ന് 13-അംഗ ഡയറക്ടർ ബോർഡിലേക്ക് 21 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി. UDF റിബലുകളായി 7 പേർ പത്രിക നൽകിയതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ഉറപ്പായി. നാമനിർദ്ദേശ പത്രികയിൽ തീയതി അടക്കം തെറ്റിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടന്നതായി റിബലായി പത്രിക നൽകിയവർ ആരോപിച്ചു. അച്ചടി പിശക് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ പത്രിക മാറ്റിയതായി ബാങ്ക് ചെയർമാൻ കെ പ്രമോദും അറിയിച്ചു. കണ്ണൂർ അർബൻ സഹകരണ ബാങ്ക് UDFന്റെ ഉരുക്കുകോട്ടയാണ്. 13-അംഗ ഡയറക്ടർ ബോർഡിൽ 11 സീറ്റിൽ കോൺഗ്രസും 2 സീറ്റിൽ മുസ്ലിം ലീഗുമാണ് മത്സരിക്കുന്നത്. 7 സ്ഥാനത്തേക്ക് കോൺഗ്രസ് വിമതരും പത്രിക നൽകിയിട്ടുണ്ട്. ഇതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നതായി ആരോപിച്ച് വിമതപക്ഷത്തെ സ്ഥാനാർത്ഥി ഗംഗാധരൻ പുത്തളത്ത് സംസ്ഥാന സഹകരണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. നോമിനേഷൻ ഫോറം തെറ്റായി അച്ചടിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ശ്രമം നടന്നതെന്ന് ഗംഗാധരൻ പറഞ്ഞു. ബോധപൂർവം അല്ലാണ്ട് ഇത് നടക്കൂലല്ലോ. ഒരു റിട്ടേണിംഗ് ഓഫീസർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്യേണ്ട ഒരു ഇലക്ഷൻ്റെ ഇതിൽ ഇത്രയും ലാഘബുദ്ധിയോടുകൂടി ചെയ്യൂല എന്നല്ലേ. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളായി വരുമ്പോൾ അത് നോമിനേഷൻ ഇടി എത്തുമ്പോൾ നോമിനേഷൻ തള്ളിപ്പോവും. അതിൽ നോമിനേഷൻ തള്ളുന്ന പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇവിടെയുള്ള ഓഫീസറെ തന്നെ ഇന്നലെ രാത്രി വിളിച്ച് സംസാരിച്ചപ്പോൾ ആ നോമിനേഷൻ സ്വീകരിക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾ രാവിലെ വന്നിട്ട് നോമിനേഷൻ വെച്ചു. നമ്മൾ ഇതിൽ പറഞ്ഞത് ഒന്നെങ്കിൽ ഇത് നീട്ടി വെച്ചിട്ട് ഇതിനുള്ള സൗകര്യം തരണം, നോമിനേഷൻ കൊടുക്കേണ്ടി ഇതെല്ലാം ആയിട്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തൽക്കാലം റദ്ദേറ്റ് പിന്നെ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കണം. എന്നാൽ പരാതി അർബൻ ബാങ്ക് ചെയർമാൻ കെ പ്രമോദ് തള്ളി. പ്രിന്റിംഗിൽ വന്ന തെറ്റ് കണ്ടയുടൻ തന്നെ നോമിനേഷൻ വാങ്ങിയ എല്ലാവരോടും ബാങ്ക് തന്നെയാണ് പിശക് അറിയിച്ചത്. മാറ്റിയ നോമിനേഷൻ ഉടൻ വിതരണം ചെയ്യുകയും ചെയ്തു. ഇതെങ്ങനെയാണ് അട്ടിമറിയാവുകയെന്ന് കെ പ്രമോദ് ചോദിച്ചു. നോമിനേഷൻ നാമനിർദ്ദേശ പത്രിക ബാങ്കിൽ നിന്ന് ടൈപ്പ് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിരുന്നു. അതിൽ സർവീസ് എന്നുള്ളൊരു വേർഡ് കടന്നുകൂടി. അത് കടന്നുകൂടാനുണ്ടായ കാരണം പൊതുവേ അർബൻ ബാങ്കുകളാകെ കണ്ണൂർ ജില്ലയിൽ തന്നെ 5 എണ്ണമുള്ളൂ. അതായത് സർവീസ് ബാങ്കിൻ്റെ പത്രിക കോപ്പറേറ്റീവ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇത് വിതരണം ചെയ്യുന്നത്. അതായത് നമ്മളെ ഇടുന്ന് ടൈപ്പ് ചെയ്യുമ്പം അതിൽ ആ സർവീസ് ഒഴിവാക്കി ഇല്ല എന്നുള്ളതാണ് ഒരു പരാതി. മറ്റൊന്ന് ഇലക്ഷൻ ഡേറ്റ്, അതിൻ്റെ മുകളിൽ കൊടുത്ത ഇലക്ഷൻ ഡേറ്റ് 14-ന് ഉള്ളത്. 14-ന് ഇലക്ഷൻ. അന്നേരം അതും ഒരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് അല്ല, ടൈപ്പ് ചെയ്യുന്നതിൽ ഒരു മിസ്റ്റേക്ക് സ്റ്റാഫിൻ്റെ അടുക്കെ പറ്റിയതാണ്. മിസ്റ്റേക്ക് ബൈ മിസ്റ്റേക്ക് ഈ പ്രിൻറ്റിങ്ങിൽ പറ്റിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അത് തിരിച്ച് വാങ്ങിച്ച് പുതിയ പത്രിക കൊടുത്തിട്ടുണ്ട്. ആ പത്രികയിൽ തന്നെ ഇന്ന് ഈ പരാതി ഉന്നയിച്ച ആൾ പോലും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. 2 തെറ്റുകളാണ് നാമനിർദ്ദേശ പത്രികയിൽ കണ്ടെത്തിയത്. 1, ബാങ്കിന്റെ പേരിൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് ചേർത്തതാണ്. സർവീസ് എന്ന പദം അധികമായി വന്നു. June 14 തെരഞ്ഞെടുപ്പ് എന്നാണ് നോമിനേഷനിലെ തീയതി. ഇത് July 14 എന്നാണ് വേണ്ടത്. ബോധപൂർവം തെറ്റുണ്ടാക്കി പത്രിക തള്ളിച്ച് എതിരില്ലാതെ വിജയം നേടുകയായിരുന്നു ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് വിവിധ വിഭാഗം ആരോപിച്ചു. എന്നാൽ UDFനും മൃഗീയ ഭൂരിപക്ഷമുള്ള ബാങ്കിൽ അത്തരം കൃത്രിമം കാണിക്കേണ്ട എന്താവശ്യമാണ് ഉള്ളതെന്നാണ് ഭരണസമിതിയുടെ ചോദ്യം. 13-അംഗ ഡയറക്ടർ ബോർഡിൽ 6 സ്ഥാനത്തേക്ക് നിലവിൽ എതിരുമില്ല. 14 പേരാണ് UDFിൽ നിന്നും പത്രിക നൽകിയത്. UDF പാനൽ ജയിച്ചാൽ KPCC അംഗം രാജീവൻ എളിയാവൂർ ബാങ്ക് ചെയർമാനാകും. രാജീവൻ എളിയാവൂർ, T. ജയകൃഷ്ണൻ, K. മോഹനൻ, അഡ്വക്കേറ്റ് K. ശശീന്ദ്രൻ, T. C. സീജ, മുകുന്ദൻ തച്ചറേത്ത്, P. T. ആശ, പ്രണവ് K. ബസന്ത്, സാബിറ കമാൽ, MP. മുഹമ്മദ് അലി, K. എൻ. ബാബുജി, രനീഷ് കല്ലാളത്തിൽ തുടങ്ങിയവരാണ് UDF പാനലിൽ മത്സരിക്കുന്നത്. കോൺഗ്രസ് ചിറക്കൽ ബ്ലോക്ക് സെക്രട്ടറി AM ജയറാം, എളിയാവൂർ ബ്ലോക്ക് സെക്രട്ടറി സുധീർ പയ്യനാടൻ, ഗംഗാധരൻ പുത്തലത്ത്, KK സുധീർ, ഷീബ ചിമ്മിണിയൻ, വിനീഷ് കട്ട, മനോജ് കുമാർ ബാവുക്കൻ എന്നിവരാണ് കോൺഗ്രസ് വിമതരായി മത്സരരംഗത്തുള്ളത്. കോൺഗ്രസ് ഭാരവാഹികളായ വിമത സ്ഥാനാർത്ഥി AM ജയറാമിനെയും സുധീർ പയ്യനാടിനെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് സാധ്യത. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.